പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിലുള്ള നന്മയെയും കഴിവിനെയും അംഗീകരിക്കുവാൻ മടിയുള്ളവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ഈ കഥ കേൾക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കഥയും കാര്യവും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറേ കൂടെ സൗന്ദര്യമുള്ളതാക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. സ്പെൻസർ എന്നു പേരായ ഒരു വൈദികനുണ്ടായിരുന്നു. വളരെ മികച്ച വാഗ്മിയും പ്രസംഗകനുമായിരുന്നു അദ്ദേഹം. എവിടെയെല്ലാം അദ്ദേഹം പ്രസംഗിക്കുവാനായിട്ട് ചെന്നിരുന്നുവോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗ രീതിയുമൊക്കെ പഴഞ്ചനായി. പഴയതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആളുകൾ തടിച്ചുകൂടാത്ത ഒരു കാലമായി. എങ്കിലും തൻ്റെ സേവനം അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ തൻ്റെ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കിടയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് റോഡിലൂടെ നടന്നു പോകുന്നു. അദ്ദേഹം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ആളുകളോട് ചോദിച്ചു, നിങ്ങളിത്ര ധൃതി പിടിച്ച് എവിടേക്കാണ് പോകുന്നത്? അവർ പറഞ്ഞു, തൊട്ടടുത്ത ദേവാലയത്തിൽ ഒരു പുതിയ വൈദികൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ മനോഹരമാണ്. ആളുകൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ട് ഈ വൈദികൻ തൻ്റെ ദേവാലയത്തിൽ കൂടിയിരുന്ന കുറച്ചു പേരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകും, വരൂ നമുക്ക് ആ ദേവാലയത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു ചിന്ത ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെക്കാൾ കഴിവ് കൂടിയ ആളുകളുണ്ടാകും, അവരോട് അസൂയയല്ല വേണ്ടത്, നേരെ മറിച്ച് അവരെ അംഗീകരിക്കുവാനും അവരെ സ്വീകരിക്കുവാനുമൊക്കെയുള്ള മനസ്സാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത് എന്നാണ്. അങ്ങനെയൊരു മനസ്സിൻ്റെ ഉടമകളാണോ നമ്മളെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. മറ്റൊരു കഥയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നന്ദി.